നമസ്കാരം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും മകനുമെതിരെ ഗുരുതരമായ ആരോപണവുമായി മുൻമന്ത്രി കെ ടി ജലീൽ രംഗത്തെത്തി ആരാധനാലയങ്ങളുടെ മറവിൽ കുഞ്ഞാലിക്കുട്ടി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ജലീൽ ആരോപിച്ചത് പാണക്കാട് തങ്ങളെ കുഞ്ഞാലിക്കുട്ടി കുഴിയിൽ ചാടിച്ചതാണ് എന്നും ജലീൽ ആരോപിക്കുന്നു കുഞ്ഞാലിക്കുട്ടിക്കും മകനും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ നിക്ഷേപമുണ്ട് ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നും തങ്ങളുടെ കയ്യിലുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെയും അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും മറ ഉപയോഗിക്കുകയാണ് എന്നും കെ ടി ജലീൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിക്കിന്റെ പണം ഉൾപ്പെടെ നൂറ്റിപ്പത്ത് കോടി രൂപ മലപ്പുറം അബ്ദുറഹ്മാൻ നഗർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ രേഖകൾ ഇൻകം ടാക്സ് വകുപ്പ് കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നും രണ്ടു മാസത്തിനിടയിൽ ഏഴ് കോടി രൂപയുടെ അവകാശികൾ രേഖകൾ സമർപ്പിച്ച് പണം പിൻവലിച്ചു എന്നും കെ ടി ജലീൽ ആരോപിച്ചു നൂറ്റിമൂന്ന് കോടി രൂപയുടെ അവകാശികൾ രേഖകൾ സമർപ്പിച്ചിട്ടില്ല അവരുടെ ലിസ്റ്റ് ഇൻകം ടാക്സ് പുറത്തുവിട്ടിരുന്നു അതിൽ ഒന്നാമത്തെ ഇയാൾ ഹാഷിക്കായിരുന്നു മൂന്നര കോടി രൂപയാണ് ബാങ്കിൽ ഉള്ളത് പലിശ ഇനത്തിൽ ഒന്നര കോടിയോളം പിൻവലിച്ചിട്ടുണ്ട് അത് അക്കൗണ്ട് മുഖേനയല്ല മറ്റാരോ ആണ് അത് പിൻവലിച്ചത് ഇത് എൻ ആർ ഐ പണമാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി സഭയിൽ പറഞ്ഞത് എന്നാൽ ആ ബാങ്കിൽ എൻ ആർ ഐ അക്കൗണ്ട് തുടങ്ങാനുള്ള അനുമതി ഇല്ല കുഞ്ഞാലിക്കുട്ടി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു ഇതിന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സ്പീക്കർക്ക് പരാതി നൽകും കെ ടി ജലീൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വാദങ്ങളുമാണ് നിരത്തിയത് പാനക്കാട് ഹൈദരലി തങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുവെന്ന് ഇ ഡി നോട്ടീസിന്റെ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് ജലീൽ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ വഴി കോടികളുടെ ബിനാമി ഇടപാട് നടക്കുന്നുണ്ട് എന്നും ജലീൽ ആരോപിച്ചു കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളും അന്വേഷിക്കണമെന്നാണ് ജലീലിന്റെ ആവശ്യം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെ യോജിപ്പിച്ച് കേരള ബാങ്ക് എന്ന ആശയം രൂപീകരിച്ചപ്പോൾ കേരളത്തിലെ ബാക്കിയുള്ള പതിമൂന്ന് ജില്ലകളും അതിൽ ലയിച്ചപ്പോൾ മലപ്പുറം ജില്ല മാത്രം മാറി നിന്നുവെന്നും ഇത് കള്ളപ്പണ ഇടപാടിന്റെ തെളിവാണ് എന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലയിലെ ഭൂരിഭാഗം സഹകരണ ബാങ്കുകളിലും കോൺഗ്രസ്സോ ലീഗോ ആണ് തലപ്പത്തുള്ളത് എന്നും മുൻമന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൽ ചേരാതിരുന്നത് കോടികളുടെ കള്ളപ്പണം ഉള്ളതുകൊണ്ടാണ് എന്നും ബാങ്ക് ഭരണസമിതി അടിയന്തരമായി പിരിച്ചുവിടണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു നിലവിലെ ഭരണസമിതി നിലനിർത്തി അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു